മൂന്ന് വണ്ടി ഞങ്ങളെ മുറ്റത്ത് അവിടെ തമർന്ന് കിടക്കണത്. ആ മൂന്നും പോലീസുകാര് ചെയ്തിന്താണ്. പെരെ കേറിഞ്ഞാണ്ട് അവരടിച്ചോടിച്ച് പോലീസുകാര്. ഈ വലിയ വലിയ ഉണ്ട കല്ലി വരുമ്പോ നമ്മളിവിടെ നിൽക്കുക. പിന്നെ ഇവിടെ ആണുങ്ങളായിട്ടൊരാളും എന്റെ പേരി കേറിഞ്ഞാണ്ട് പോലീസുകാരെന്നെ ഇതെല്ലാം തമർത്തിട്ട് എന്റെ മോനെ കൊണ്ട് ഇത് 18 വയസ്സ് പോലും ആയിട്ടില്ല എന്റെ മോനിക്ക്. ഈ പ്രശ്നത്തിന് വഷളാക്കിയത് പോലീസ് ആണോന്ന് പറയേണ്ടി വരും. കാരണം അവരോടൊക്കെ നമ്മൾ വലപ്പോ എപ്പോഴും സാർ അവിടെ പ്രശ്നം നടക്കുന്നു പറയുമ്പോ അവർ നമ്മള് പറഞ്ഞു നിങ്ങളുടെ തമ്മി തീരട്ടോ, നിങ്ങൾ ആളുകളല്ലേ, തമ്മി തല്ലട്ടെ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തമ്മിൽ തല്ലിത്തീർക്കാൻ പറയാനാണെങ്കിൽ പിന്നെ കേരളത്തിൽ പോലീസ് എന്തിനാണ്? താനൂർ എന്താ പലസ്തീനാണോ എന്ന് ചോദിച്ചത് ഇന്ന് ഒരു ലീഗ് വനിതാ നേതാവാണ്. അനേകം സ്ത്രീകൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അക്രമികൾക്കൊപ്പം പോലീസും അതിക്രമം നടത്തിയാൽ സാധാരണ ജനങ്ങൾ എന്തു ചെയ്യും? എന്താണ് താനൂരിൽ നടക്കുന്നത്? താനൂരിൽ പോലീസ് നായാട്ടെന്ന് സ്ത്രീകൾ, സുരക്ഷ ഉറപ്പാക്കാതെ മടങ്ങില്ലെന്ന് വീട് വിട്ടവർ, അക്രമികളായ 32 ലീഗ് CPM പ്രവർത്തകർ അറസ്റ്റിൽ, പരസ്പര ആരോപണങ്ങളുമായി നിയമസഭയിൽ ബഹളം. കൊട്ടിയൂർ ബലാത്സംഗ കേസിൽ 4 പ്രതികൾ 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. ഹാജരാക്കിയാൽ ഉടൻ വൈദികനും കന്യാസ്ത്രീകൾക്കും കോടതി ജാമ്യം നൽകണമെന്നും ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസിൽ സുനിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാം. പോലീസിനെതിരായ അഭിഭാഷകന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ജിഷ്ണുവിന്റെ മരണത്തിൽ ഇടിമുറിയിലെ രക്തക്കറ ശക്തമായ തെളിവാകുന്നു. ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പ് തന്നെയെന്ന് സ്ഥിരീകരണം. മാതാപിതാക്കളുടെ രക്തസാമ്പിളുമെടുത്തു. കൃഷ്ണദാസിന്റെ പണം കണ്ട് പോലീസ് വാലാട്ടരുതെന്ന് ജിഷ്ണുവിന്റെ അമ്മ. തിരുവനന്തപുരത്ത് ദളിത് പെൺകുട്ടി തൂങ്ങി മരിച്ചതും ലൈംഗിക പീഡനത്തിനിരയായി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ ഇളയച്ഛൻ അറസ്റ്റിൽ. കൊച്ചിയിൽ മരിച്ച CA വിദ്യാർത്ഥിനിയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പ്രതി കോടതിയിൽ. ബന്ധുവല്ലെന്നും പ്രതിയെ അറിയില്ലെന്നും പെൺകുട്ടിയുടെ അച്ഛൻ. താനൂർ കേരളത്തിലല്ലേ ഫലസ്തീനിലാണോ എന്ന് ചോദിച്ചത് ലീഗിൻ്റെ വനിതാ നേതാവ് കമറുന്നീസ അൻവറാണ്. നിരവധി സ്ത്രീകളുമായി ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് സംസാരിച്ചപ്പോൾ അവരും ആശങ്കയോടെ ചോദിക്കുന്നത് അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. CPMഉം ലീഗും തമ്മിൽ നടത്തുന്ന കയ്യാങ്കളിക്ക് പോലീസ് കൂട്ടാളികളാകുമ്പോൾ താനൂരിൽ നഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിത സുരക്ഷയാണ്. സ്ത്രീകൾ വീട് വിട്ടോടുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ കലാപം അമർച്ച ചെയ്യാൻ പോലീസിനാവാത്തത്? നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തുകൊള്ളൂ എന്ന് പറയാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് പോലീസിന് വീഴ്ച പറ്റിയെന്ന് അവിടുത്തെ CPMകാർ പോലും സമ്മതിക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് അവർ പരിശോധിക്കുന്നത്. താനൂരിൽ നടക്കുന്നത് എന്താണ്? ശ്രീ എൻ ഷംസുദ്ദീൻ ലീഗ് നേതാവും MLAയും, ശ്രീ VV പ്രകാശ് മലപ്പുറത്തെ DCC അധ്യക്ഷൻ, ശ്രീ കോട്ടായി ബഷീർ മലപ്പുറത്തെ CPM ജില്ലാ നേതാവ് എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ വി അബ്ദുറഹ്മാൻ LDF MLA അല്പസമയത്തിനകം ന്യൂസ് അവറിൽ ചേരും. ശ്രീ ഷംസുദ്ദീൻ, താനൂർ എന്താ പലസ്തീനിലാണോ എന്ന് ചോദിച്ചത് ലീഗിൻ്റെ നേതാവ് തന്നെയാണ്. എന്താണ് താനൂരിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നിരവധി സ്ത്രീകൾക്ക് വീട് വിട്ടോടേണ്ടി വരുന്നത്? താനൂരിലിപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഇതിന് മുമ്പ് കാണിച്ച ദൃശ്യങ്ങൾ തന്നെ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ പറയുന്ന പ്രയാസങ്ങളാണ്. ഇത് മുഴുവനും സൃഷ്ടിച്ചത് പോലീസാണ്. രാഷ്ട്രീയമായ ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും ആ മേഖലയിലുണ്ട്. അത് തീർക്കാൻ ഇതുവരെ പോലീസൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സമാധാന യോഗം വിളിക്കുകയോ ഈ ഇത്തരം പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പോലീസ് എടുക്കേണ്ട നടപടികളൊന്നും എടുത്തില്ല. 2 ദിവസം മുമ്പ് ഞായറാഴ്ച രാത്രി ഒരു ലീഗ് പ്രവർത്തകയുടെ വീടിന് പെട്രോൾ ബോംബെറിഞ്ഞ്
അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ തട്ടി വലിയ സ്ഫോടനമുണ്ടായി, വീട്ടിൽ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി. തുടർന്ന് പോലീസ് എത്തുന്നത് ഒരുപാട് സമയം കഴിഞ്ഞാണ്. ഈ വന്ന പോലീസുമായി അവിടെയുള്ള CPM പ്രവർത്തകർ പ്രശ്നമുണ്ടായി, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിന് ശേഷം പിന്നെ 4 കിലോമീറ്ററോളം ഒട്ടുംപുറം മുതൽ എളാരം കടപ്പുറം വരെയുള്ള 4 കിലോമീറ്റർ ദൂരം റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീടുകളിൽ കയറുക, ജനലുകൾ അടിച്ചു പൊളിക്കുക, അതുപോലെ തന്നെ വാഹനങ്ങൾ തകർക്കുക, ഈ രീതിയിൽ കിട്ടിയവരെയൊക്കെ കണ്ണിൽ കണ്ടവരെയൊക്കെ അടിച്ച് ആക്രമിക്കുക, ഗർഭിണികളെപ്പോലും അസഭ്യം പറയുക, അവരെ ബുദ്ധിമുട്ടിക്കുക, സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ പോലീസ് കയറുക, ഇങ്ങനെ ഒരു നരനായാട്ടാണ് അന്ന് നേരം പുലരുവോണ്ട്. അതിക്രമങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉത്തരവാദികൾ പോലീസാണെന്നാണോ? അല്ല, ഇതിൽ പോലീസ് ചെയ്തതാണ് ഇപ്പോൾ ഉള്ള സിംഹഭാഗവും. ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചത് ആ വിഷയമാണ്. നിങ്ങളിവിടെ ചോദിച്ച പോലെ തന്നെ ഫലസ്തീനിലാണെന്ന് ചോദിച്ചില്ലേ, ചോദിക്കേണ്ടി വരും. കാരണം അത്രയേറെ പ്രയാസങ്ങളാണ് അവർ സഹിക്കുന്നത്. പോലീസിൻ്റെ നിലപാട് ശരിയല്ല. പോലീസ് അവിടുത്തെ ജനങ്ങളോട് യുദ്ധം ചെയ്യാണ്. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് കണ്ട തീയിട്ടതും നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയതും ഒക്കെ ആരാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, ആ മേഖലയിൽ CPM ലീഗ് പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു പ്രവണത കുറേ കാലമായിട്ടുണ്ട്. ഇതിന്റെ പേരിൽ കുറേ വാഹനങ്ങൾ ആക്രമിക്കുക മാത്രമാണ്, അല്ല അങ്ങനെയുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇന്ന് പുറത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്ത വേറെ സംഗതിയാണ്, മിണ്ടാപ്രാണികളെപ്പോലും ഒരു ലീഗ് പ്രവർത്തകൻ്റെ വീട്ടിലുണ്ടായിരുന്ന പ്രാവിൻ്റെ കൂട്, അത് ആ പ്രദേശത്തുള്ള ചില ആളുകളുടെ ഒരു വിനോദമാണ്, വ്യത്യസ്ത രീതിയിലുള്ള പ്രാവുകളെ വളർത്തും. 75 പ്രാവുകളാണ് കത്തിക്കരിഞ്ഞ് ചാമ്പലായത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട 2 പ്രാവുകൾ ദൈന്യതയോടുകൂടി ആ കൂട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം ഇന്നലെ അവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്നത് എനിക്കൊരാൾ അയച്ചു തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ മിണ്ടാപ്രാണികളെപ്പോലും ഈ വൈര്യത്തിൻ്റെ പേരിൽ ചുട്ട് ചാമ്പലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പോലീസ് വളരെ പക്ഷപാതപരമായി, പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിച്ചാൽ നാളെ തീരും താനൂരിലെ പ്രശ്നം. പോലീസ് അതിന് തയ്യാറാവുന്നില്ല. പോലീസ് വീണ്ടും താനൂർ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, താനൊരു പ്രക്ഷുബ്ധമാവട്ടെ എന്ന് കരുതുന്നതാണ് പ്രശ്നം. അതായത് ലീഗും CPM വിചാരിച്ചാൽ തീരില്ല. അല്ല, ഞങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധത്തിലുള്ള സഹകരണവും ഈ കാര്യത്തിലുണ്ട്. ലീഗ് ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്കാ ഇത്രയും കാലം താനൂരുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഇത്തരം വാർത്തകൾ വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ചില ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. മേധാവിത്വം ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണ്, അവരാണ് ഈ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാദേശികമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ലീഗിനിതിൽ തുറന്ന സമീപനേ ഉള്ളൂ. അക്രമം കൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടിയും വളരൂല, അക്രമം കൊണ്ടൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് തുറന്ന മനസ്സാണ്. കൃത്യമായൊരു തീരുമാനം എടുത്താൽ അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ ആ രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഷംസുദ്ദീൻ ആരോപിക്കുന്നത് പോലെ പോലീസാണോ അവിടെ നരനായാട്ട് നടത്തുന്നത്? പോലീസിൻ്റെ വീഴ്ചയാണോ താനൂരിൽ സ്ഥിതിഗതികൾ വഷളാക്കിയത്? അല്ല, അങ്ങനെ പറയാൻ ഒരിക്കലും കഴിയില്ല. 16 വീടുകൾ CPM പ്രവർത്തകന്മാരുടേത് ഈ 12-ാം തീയതി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പോലീസാണെന്ന് ഞങ്ങൾ ഇന്നവിടെ സന്ദർശിച്ചപ്പോൾ ഒരു വീട്ടുകാരും ഞങ്ങളോട് പറഞ്ഞില്ല. CPM പ്രവർത്തകന്മാരുടെ വാഹനങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ട്, SYS ആപ്പീസ് തകർത്തിട്ടുണ്ട്. SYS ആപ്പീസ് നിൽക്കുന്നതിന് തൊട്ടടുത്ത് ഒരു കോരുവെള്ളത്തിൻ്റെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ നെത്തോലി പിടിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന വല ഏകദേശം 2500 kg വരുന്നതാണ്. 900-950 രൂപയാണ് അതിന് വില വരുന്നത്. അത് കംപ്ലീറ്റ് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. അത് പോലീസല്ല. 12-ാം തീയതി രാത്രി 2 ഭാഗങ്ങളിലായി സംഘടിച്ച ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ഭാഗത്തുനിന്നാണ്, ചാപ്പപ്പടിയിൽ നിന്നും ഫാറൂഖ് പള്ളിയുടെ ഭാഗത്തുനിന്നും വടക്കും തെക്കുമായി സംഘടിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ഭാഗത്തുനിന്നാണ് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് 30-ലേറെ വീടുകൾ കത്തിച്ചിട്ടുണ്ട്, അതിലേറെ വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട്. ബാക്കി ചില വീടുകളുടെ കഥ
ശ്രീ ബഷീർ പറഞ്ഞു, 30 ലേറെ വീടുകൾ കത്തിച്ചിട്ടില്ല, കത്തിച്ച് വീടുകൾ ആകെ 2 എണ്ണം മാത്രമാണ്. വീടുകൾ കത്തിക്കപ്പെട്ടത് 2 എണ്ണം മാത്രമാണ്. 30 വീടുകൾ ആക്രമിക്കപ്പെട്ട വീടുകളുടെ എണ്ണമാണ് ഈ പറയുന്നത്. അതിൽ CPM പ്രവർത്തകന്മാരുടേത് മാത്രം 16 എണ്ണം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നാണ് എന്ന് ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ ഞങ്ങളോട് ആളുകൾ പറഞ്ഞു. അല്ല, ബാക്കി ഞാൻ ഈ നിങ്ങൾ പറയുന്ന 16 കണക്കിലെടുത്താൽ ബാക്കി വീടുകൾ തകർത്തതാരാണ്? ബാക്കി എന്ത്? ബാക്കിയില്ല. ആ വീടുകൾ, തകർക്കപ്പെട്ട വീടുകളെല്ലാം CPM പ്രവർത്തകന്മാരുടേതാണ്. ബാക്കി ഒരു വീടും തകർന്നിട്ടില്ല. അങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. ശ്രീ വി പ്രകാശ്, 30 ലേറെ വീടുകൾ തകർന്നുവെന്നാണ് ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ CPM 14 വീടുകളല്ലാതെ മറ്റൊന്നുമില്ലേ? അവിടെ നടന്ന കാഴ്ചകൾ ഞാൻ ഇന്നലെ ആ വീടുകളിലൊക്കെ പോയി കണ്ടതാണ്. ഞാൻ സഹപ്രവർത്തകന്മാരെ പോയി കണ്ട കാഴ്ചയാണ് അവിടെ. വളരെ ദയനീയമായ, ഹൃദയം വളർക്കുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിക്കുക. പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ചകൾ, അതിനനുബന്ധമായി രാത്രി ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അവിടെ ഒരു നിലയ്ക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഗുരുതരമായ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ മൂടി വെച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? അക്രമം നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ വീടുകളും ഒറ്റ വീട് ഒഴിയാതെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് അർദ്ധരാത്രി കുഞ്ഞുങ്ങളോടത്ത് കിടന്നുറങ്ങുന്ന ഗൃഹനാഥന്മാരെയാണ് പിടിച്ചുകൊണ്ടത്. ഭീകരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ഇതിന് മുൻപ് അങ്ങനെ സംഭവം പോലും കേരളത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോകും. എല്ലാ വീടുകളുടെയും ഒറ്റ വീട്, ഒരു വീട് മാറ്റിയിട്ടില്ല. എല്ലാ വീടുകളും, ഞാനവിടെ ആ വീട് മുഴുവൻ കണ്ടത് 3 കിലോമീറ്റർ ദൂരം ആ റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തും വീട് ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, ബൈക്കുകൾ, ഓട്ടോറിക്ഷ പറിച്ചിട്ടിട്ടുണ്ട്, ബൈക്കുകൾ അടിച്ചുപൊട്ടിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഷംസുദ്ദീൻ MLA പറഞ്ഞതുപോലെ പക്ഷികളെ, എന്തൊരു ദയനീയമായ കാഴ്ചയാണുള്ളത്. എന്താ നമ്മുടെ പോലീസിന് സംഭവിക്കുന്നത്? എന്താ പോലീസ് അന്തരീക്ഷത്തെ ശാന്തമാക്കി? അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ആ അക്രമത്തെ നേരിട്ട് അവിടെ സമാധാനം സ്ഥാപിച്ചെടുക്കേണ്ട ചുമതലയാണ് പോലീസിനുള്ളത്. പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനെ ന്യായീകരിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്രമത്തിൻ്റെ ഒരു ഭാഗത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അക്രമരഹിതമായ, സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്രമത്തിൻ്റെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. നിരപരാധികൾക്ക് സ്വസ്ഥമായിട്ട് അവനവൻ്റെ വീടുകളിൽ കിടന്നിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പ്രകാശ്, കോൺഗ്രസ് സമാധാന കാംക്ഷികളാണെന്ന് പറയുമ്പോൾ ഇത് പോലീസ് ഉണ്ടാക്കിയ അതിക്രമമല്ല, ഇത് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാക്കിയ സംഘർഷമാണ്. അതിൽ ഇടപെടാൻ വന്ന പോലീസിനാണ് ആദ്യം പരിക്കേറ്റത്. പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോലീസിനെ പരിക്കേൽപ്പിച്ച ആളുകളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. ഇനി ഒരിക്കലും പോലീസിന് നേരെ ഒരാളുടെ കൈയും ഉയരാത്ത രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കണം. അത് നമ്മുടെ സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിന് പകരമായി, അതിനെ തെറ്റിനെ തെറ്റുകൊണ്ടാണോ നേരിടേണ്ടത്? അതിന് പകരമായി പോലീസ് നടത്തിയിരിക്കുന്നത് മൃഗീയമായ തെറ്റല്ലേ നടത്തിയിരിക്കുന്നത്? ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമല്ലേ നടത്തിയിട്ടുള്ളത്? കിടന്നുറങ്ങുന്ന ആളുകളുടെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടന്ന് സ്ത്രീകളോടും കുട്ടികളോടും മോശമായിട്ട് പെരുമാറി അവിടെ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ച് നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആർക്കാണ് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുക? രണ്ട് വിഭാഗം തമ്മിൽ സംഘർഷമുണ്ടായി. സത്യപ്രകാശ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ലീഗ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ സമാനമായ സംഘർഷങ്ങളിൽ മേൽക്കൈ കിട്ടിയിരുന്നത് ലീഗിൻ്റെ പ്രവർത്തകർക്കാണ്. ഇപ്പോൾ CPM അധികാരത്തിൽ വന്നപ്പോൾ ഈ അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അവർ തിരിച്ചടിക്കുന്നതാണോ? ഇപ്പോഴും ഇതിൻ്റെ കാര്യങ്ങളിലേക്കല്ല പോകാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഒരു സംഘർഷം പോലീസ് ഇടപെട്ടാലും ശ്രീ പ്രകാശ് രാഷ്ട്രീയ താല്പര്യങ്ങൾ അവസാനിക്കാതെ സംഘർഷം തീരില്ല. എത്ര പോലീസ് ഇടപെട്ടാലും എത്ര പട്ടാളം വന്നാലും അവിടെ സംഭവിക്കേണ്ടത് കുറ്റകൃത്യങ്ങൾ കൃത്യമായി ഡിറ്റക്ട് ചെയ്ത് കുറ്റവാളികളെ രാഷ്ട്രീയ താല്പര്യം മുഖം നോക്കാൻ നടപടികൾ സ്വീകരിച്ച് കർശനമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പോലീസ് വേണ്ടത്. അതിനാവശ്യമായ പിന്തുണ കൊടുക്കാനാണ് സമാധാന പ്രേമികൾ തയ്യാറാവുക. മറിച്ച് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ടുപോയാൽ വി പ്രകാശ് പിന്തുണയ്ക്കും. അങ്ങനെയല്ല ഇതിനൊന്നും കാണേണ്ടത്. അങ്ങനെയല്ല കാണേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അക്രമത്തിന് ന്യായീകരിക്കുന്നവരല്ല. അക്രമത്തിന് CPM എന്നോ ലീഗ് എന്നോ കോൺഗ്രസ് എന്നോ എന്നുള്ള അക്രമികളെ പിടിച്ചുകൊണ്ടുപോയാൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന സംശയമില്ല. ലീഗുകാരായ അക്രമികളെ പിടിച്ചുകൊണ്ടുപോയാൽ
ശ്രീ വി വി പ്രകാശും മലപ്പുറത്തെ ഡി സി സിയും പിന്തുണയ്ക്കുമോ പോലീസ്? ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അക്രമത്തിലേർപ്പെടുന്ന ആളുകൾക്കെതിരായിട്ട് എടുക്കുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങൾ പിന്തുണയ്ക്കും. അതിൽ യാതൊരു സംശയക്കാര്യത്തിലില്ല. അക്രമത്തിന് രാഷ്ട്രീയമില്ല, അക്രമികൾക്കേ രാഷ്ട്രീയമുള്ളൂ. ഗവൺമെന്റ് ആ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഈ അക്രമം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയം കൂടിയാണ് ശ്രീ പ്രകാശ്. ഇവരെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. ഇവരെ ഒറ്റപ്പെട്ട് അക്രമികളെന്ന് വിളിച്ചാൽ പോരാ, അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് അക്രമത്തിന് പിന്നിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ ശംസുദ്ദീൻ, അക്രമത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ നേതാക്കൾ വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ താനൂരിലെ അക്രമവും നടക്കുന്നത്. പാലക്കാട്ട് ഈ ബി ജെ പി സി പി എം സംഘർഷത്തിനിടയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അറിയാം. അവിടെയും ഒരു വീടിന് നേരെ നടന്ന അതിക്രമത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടി കത്തി ചാമ്പലായ മനുഷ്യജീവിതങ്ങളുണ്ട്. രണ്ട് സ്ഥലത്തും പകരത്തിന് പകരം അക്രമങ്ങൾ നടക്കുന്നുണ്ട് സി പി എം ബി ജെ പി സംഘർഷത്തിൽ. ഇവിടെ ഈ ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ നടന്ന പെട്രോൾ ബോംബ് ആക്രമണത്തെക്കുറിച്ച് ശ്രീ ശംസുദ്ദീൻ നിയമസഭയിൽ പറയുകയുണ്ടായി. ഗ്യാസ് സിലിണ്ടർ അവിടെയും കത്തി, വീട്ടിൽ ആളില്ലായിരുന്നു എന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് അവിടെ ആളുകൾക്ക് മടിയില്ലാതെ പോകുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് സി പി എം ആണ്. കാരണം ഒരു ഗൃഹനാഥയാണ് അവിടെ ഉള്ളത്. ആ വീട്ടിൽ ഇവരാദ്യം അക്രമം നടത്തി, അവരാശുപത്രിയിലാണ്, അതുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഈ പെട്രോൾ ബോംബ് എറിഞ്ഞ് ആ വീട്ടിൽ വലിയ തോതിൽ തീ കത്തി, വലിയ സ്ഫോടനമുണ്ടായി. അപ്പോൾ ആ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല, അവർ ആശുപത്രിയിലായിരുന്നു. ആ വീട് പൂർണ്ണമായും കത്തി നശിച്ചു പോയി, ടെറസിൻ്റെ വീടാണ്. അപ്പോൾ ഇത്തര പൈശാചികമായ ആക്രമണങ്ങളാണ് ആ ഭാഗത്തുണ്ടായത്. അതാണ് ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നെ ഇവിടെ മുമ്പ് ഒരാൾ തുണിപൊക്കി കാണിച്ചെന്നോ അത്രയും മ്ലേച്ഛമായ വാർത്തകളും കേൾക്കുന്നു അവിടെ നിന്ന് തുടങ്ങിയെന്നു. അല്ല, അത് അങ്ങനെയുള്ള ഈ ആളുകൾ തമ്മിലുള്ള ചെറിയ കശപിശയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, ഞാനത് പറയുന്നില്ല. അത് ആ രീതിയിൽ പോലീസ് പരിഹരിക്കേണ്ടതാണ്. ആളുകൾ തമ്മിൽ ഇത്തരം ഒരു പ്രവൃത്തി ആരും ചെയ്യുന്നില്ലല്ലോ. പെട്രോൾ ബോംബ് പറഞ്ഞു. ഇവിടെ ഒറ്റ കാര്യം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഇവിടെ സി പി എമ്മിൻ്റെ സ്നേഹിതൻ ശ്രീ ബഷീർ ചൂണ്ടിക്കാണിച്ചു പോലീസ് ചെയ്തതാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് കുറ്റമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംഘം അവിടെ സ്ഥലം സന്ദർശിച്ചിട്ട് അവർ പറഞ്ഞൊരു വാർത്തയുണ്ട്, എല്ലാ ടി വികളിലും വന്നാണ്, പോലീസിൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട്, പോലീസ് വേണ്ടാത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് പോലും ബോധ്യമാണ്. ഇപ്പോഴുള്ള പുതിയ പ്രശ്നം, പോലീസ് പക്ഷം ചേർന്ന് ഒരു വിഭാഗത്തെ അടിച്ച് ആക്രമിച്ച് ഒരു പ്രദേശമാകെ നരനായാട്ട് നടത്തി പോലീസ് രാജാക്കിയിരിക്കുകയാണ്. മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഇതിലെ ആരാണോ അക്രമം കാണിക്കുന്നത് അവരെ നമുക്ക് ഒറ്റപ്പെടുത്തണം. അക്രമത്തിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന, അതിനെ പിന്തുണക്കുന്ന ഒരു സമീപനം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 32 പേരെ അറസ്റ്റ് ചെയ്തു, 2000 പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 19 ലീഗ് പ്രവർത്തകരുണ്ട് അറസ്റ്റിലായവരിൽ. അത് പരിശോധിക്കണം. ആ ലീഗ് പ്രവർത്തകർ കുറ്റം ചെയ്തവരാണെങ്കിൽ, അക്രമം കാണിച്ചവരാണെങ്കിൽ, ഈ പിടിച്ചുകൊണ്ടുപോയവരെല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം ഞങ്ങളിൽ തന്നെ അറിയുന്ന ഒരു ഉദാഹരണം, സ്വന്തം ഉമ്മായുടെ ജ്യേഷ്ഠത്തി മരിച്ച് അതിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരിക, പരപ്പനങ്ങാടിയിൽ നിന്നൊരാൾ തിരൂരിലേക്ക്, താനൂരിലേക്ക്, അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ണിൽ കണ്ടവരൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നിരപരാധികളെല്ലാം പിടിച്ചുകൊണ്ട് പോകേണ്ടത്, ഈ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ പിടിച്ചുകൊണ്ട് പോകണം. യഥാർത്ഥ പ്രതികളെ, അത് ഏത് ഭാഗത്തായിരുന്നാലും ശരി, ആ പ്രതികൾ പിടിക്കപ്പെടണം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ നടക്കുന്നത്? ഒരു നാട് ആകെ ഭീതിയിലാവുകയാണ്, ആർക്കും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുകയാണ്. ഇവിടെ പോലീസ് ചെയ്തത് SSLC പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് അവർ ആക്രമിച്ചത്? അതിൻ്റെ പേരിൽ തിങ്കളാഴ്ച ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഒരു കൊല്ലം പോയോ? ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ പ്രശ്നമല്ലേ? ലീഗുകാരും ഒരു +1 വിദ്യാർത്ഥിനിയെ നാട് റോഡിൽ അപമാനിച്ചെന്ന് പറയുന്നു. അതൊക്കെ ഓരോ കഥകളാണ്. നടു റോഡിൽ അപമാനിച്ചു എന്നൊക്കെ ഇന്നിപ്പോൾ നിയമസഭയിലും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി. അത് പിന്നെ ആവേശം മുത്ത് അതിലേറെ പറഞ്ഞപ്പോൾ സ്പീക്കർക്ക് തന്നെ പറയേണ്ടി വന്നു, ഇത്തരത്തിലുള്ള ഭാവനയുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട പരാമർശങ്ങൾ ഇതിനകത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തങ്ങളുടെ അക്രമങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ പുതിയ കഥകൾ മെനഞ്ഞെടുക്കുന്നില്ലെന്ന് അർത്ഥമില്ല. ഇവിടെ 16 വീടുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു, അത് എന്താണ്? അങ്ങനെ ഒരു സംഭവമില്ല. ഇത് കുറേ പുതിയ കഥകളുണ്ടാക്കി. ഇപ്പോൾ അവരുടെ കയ്യിലാണ് എല്ലാ വീഴ്ചയും പറ്റിയിട്ടുള്ളത്. കാരണം ഈ 10-30 വീടുകൾ അടിച്ചു തകർത്തത് ആരാണ് ശ്രീ ശംസുദ്ദീൻ? അടിച്ചു തകർത്തതിൽ നല്ലൊരു 100% പോലീസ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് CPM പ്രവർത്തകന്മാർ ചെയ്തിട്ടുണ്ട്.
സ്വാഭാവികമായും ചിലപ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഞാനങ്ങനെ പൂർണ്ണമായി നമ്മളൊരു വിഷയത്തിൽ ഒരു ഒരു ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ ആ രീതിയിൽ വേണമല്ലോ, അല്ലാതെ ഒരു ഭാഗം ഉള്ള കാര്യങ്ങൾ മാത്രം പറയുകയും മറുഭാഗത്തുള്ള കാര്യങ്ങൾ കാണാതിരിക്കുകയും ചെയ്യേണ്ടതില്ല. ഞാൻ അതിലൊക്കെ തന്നെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പെട്രോൾ ബോംബ് എറിഞ്ഞെടുത്തു എന്നാണ് തുടക്കം. രണ്ടാമത്തെ തുടക്കം അതാണ്, അത് സി പി എം ആണ് തുടങ്ങി വെച്ചത്. സി പി എമ്മും പോലീസും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കൂ, അവിടുത്തെ രാജ്യത്തെ പത്രങ്ങൾ മുഴുവൻ നോക്കാം. മാത്രമല്ല പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എന്തിന് പോലീസ് കണ്ണിൽ കണ്ടവരെ മുഴുവനും വേട്ടയാടി ആ നാട്ടിലെ വീടുകൾ മുഴുവനും അടിച്ചു പൊളിച്ചു? ഇതാണ്, ഇതിനാണ് ഗവൺമെൻറ് ഉത്തരം പറയേണ്ടത് പ്രധാനമായിട്ടും. അതാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും ഭരണകൂടത്തിന് വേണ്ടി മുഖ്യമന്ത്രി വളരെ വില കുറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞതാണ് ഇത്തരം പ്രശ്നങ്ങളെ ലഘുവായി കാണുന്നത്. ഇതൊക്കെ നാളുകളിൽ ആവർത്തിക്കപ്പെടുന്നത് ആ ഒരു സമീപനം കൊണ്ടാണ്. ശ്രീ കൂട്ടായി ബഷീർ, ഈ അതിക്രമങ്ങൾക്ക് പിന്നിൽ ലീഗുകാരാണെന്ന് ശ്രീ ബഷീർ പറയുന്നു, അതേസമയം സി പി എമ്മുകാരാണ് വീടുകൾ അടിച്ചു തകർത്തതെന്ന് ശ്രീ ഷംസുദ്ദീൻ പറയുന്നു, ഒപ്പം പോലീസുകാരും. ഇതിൻ്റെ വാസ്തവം എന്താണ്? ആ ഷംസുദ്ദീൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പോലീസ് അവിടെ 100% ശരിയായി പ്രവർത്തിച്ചു എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തും അപാകതകളുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പോലീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളവരല്ല. പോലീസിന് പോലീസിൻ്റെതായ രീതിയുണ്ട്. യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് താനൂരിലും തിരൂരിലുമെല്ലാം നമ്മളത് കണ്ടിട്ടുമുണ്ട്. ആ സ്വഭാവം പോലീസിനുണ്ടെങ്കിൽ ആ സ്വഭാവത്തെ ആരെങ്കിലും എതിർക്കുന്നതിന് ഞാനെതിരല്ല. എന്നാൽ ഞാൻ പറയുന്നത് ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം അവിടെ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ പേര് അഫ്സീന എന്നാണ്, കുറ്റിക്കാടൻ ഫാത്തിമയുടെ മകളാണ്. ആ വിദ്യാർത്ഥിയെ ഓടിച്ച് വീട്ടിലേക്ക് കയറി ആ കുട്ടി, അപ്പോഴാണ് ഉമ്മ പുറത്തേക്ക് ഇറങ്ങിയത്. ഉമ്മയുടെ കഴുത്ത് പിടിച്ച് പൊക്കിയാണ് ലീഗിൻ്റെ പ്രവർത്തകന്മാർ പ്രതിഷേധം തീർത്തത്, മകളെ കിട്ടാത്ത പ്രതിഷേധം. ഇതിപ്പോൾ സ്പീക്കറ് സബൂറാക്കി എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. സ്പീക്കർ സബൂറാക്കിയാൽ ആവില്ലല്ലോ, ആക്കിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇഷ്ടം പോലെ ധാരാളം അവിടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തോറ്റു എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ അസഹിഷ്ണുതയുടെ അടിസ്ഥാന കാരണം. ആ അടിസ്ഥാന കാരണം പരിശോധിച്ച് ജയിക്കലും തോക്കലുമെല്ലാം സാധാരണ നടക്കുന്നൊരു സംഭവമാണ്. അതിലേക്ക് വരാം. ശ്രീ മനസ്സിലാക്കി കൊടുക്കുക, ഈ ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞതാരാണ്? ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ പറ്റിയിട്ടുണ്ട്. ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞതാരാണ്? ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് ആരും എറിഞ്ഞിട്ടില്ല. ഇല്ല, ആ വീട് കത്തിയത് എങ്ങനെയാണ് ഞാൻ പറയാം. ലീഗ് പ്രവർത്തകരെ പ്രവർത്തകയായ ആളില്ലാത്തൊരു വീട്ടിലേക്ക് അല്ല, വീട്ടിലേക്ക് പെട്രോള് ഒരു പന്തമുണ്ടാക്കി പെട്രോളിൽ കുത്തി തീ കത്തിച്ച് അതിനകത്തെ കിട്ടത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ തന്നെയാണ്, ശ്രദ്ധ തിരിക്കാൻ. എന്നിട്ടാണ് മറ്റു ഭാഗത്ത് ആക്രമണം സംഘടിപ്പിച്ചത്. ആക്രമണം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതെല്ലാം വളരെ കൃത്യമായി അവിടെ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരുടെ വീടും അതേപോലെ തന്നെ എസ് വൈ എസുകാരുടെ ആഫീസും എല്ലാം അടിച്ചു തകർത്തതും കത്തിച്ചതുമൊന്നും പോലീസല്ലോ. പോലീസിനെ കുറ്റം പറയണമെങ്കിൽ അത് പറഞ്ഞോളൂ, ഞാനതിനെതിരല്ല. പക്ഷേ ഈ അതിക്രമങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആരാ? ലീഗ് പ്രവർത്തകരുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞത് കത്തിച്ച ലീഗുകാരെ പിടിച്ചോ? ഈ പെട്രോൾ ബോംബ് എറിഞ്ഞ ലീഗുകാരെ, ലീഗുകാരുടെ വീട് തന്നെ ലീഗുകാർ പെട്രോൾ ബോംബ് എറിഞ്ഞാണല്ലോ. അത് വെരിഫൈ ചെയ്താണ് പിടിച്ചതെന്ന് എനിക്കറിയില്ല. ആ പരാതികളെല്ലാം അതെ, വാദം വിചിത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നാം, അവിടെ പോയി പരിശോധിച്ചാലല്ലേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അവിടെയുള്ള ആളുകളായിട്ടൊക്കെ നമുക്കും ബന്ധമുണ്ട്. അവര് തന്ന പോലീസ് എല്ലാവരെയും വെരിഫൈ ചെയ്താണോ പിടിച്ചതെന്ന് എനിക്കറിയില്ല. വെരിഫൈ ചെയ്ത് പിടിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഴുവൻ ആളുകളെയും പ്രതികളെയും പിടിക്കുന്നതിന് ഞങ്ങളെതിരല്ല, യഥാർത്ഥ പ്രതികളെ. യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വിഷമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പ്രശ്നക്കാർ ശ്രീ വി വി പ്രകാശ്, ഈ അതിക്രമത്തോടനുബന്ധിച്ച് താനൂർ എന്താ പാലസ്തീനാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് ലീഗ് നേതാവിനാണ്. കാശ്മീരിനേക്കാൾ കടുത്ത
നടപടികളാണ്, അവിടെ സൈന്യം എടുക്കുന്നതെന്ന് ആക്ഷേപിക്കുന്നതിനേക്കാൾ കടുത്ത നടപടികളാണ് പോലീസ് എടുക്കുന്നതെന്ന് പറയുന്നത് ലീഗിൻ്റെ MLA ശ്രീ ഷംസുദ്ദീനാണ്. അത് നിയമസഭയിലാണ്. അതേസമയം തന്നെ ശ്രീ കൂട്ടായി ബഷീർ, ലീഗുകാർ സ്വയം പെട്രോൾ ബോംബ് അവരുടെ വീടിന് നേരെ എറിഞ്ഞുവെന്നും അവകാശപ്പെടുന്നു. ശ്രീ പ്രകാശിന് ഈ അക്രമം തുടങ്ങിയതിനെക്കുറിച്ച്, ഈ പെട്രോൾ ബോംബ് എറിഞ്ഞുണ്ടാക്കിയ അക്രമത്തെക്കുറിച്ച് നാട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, അവിടെ അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവിടെ ലഘുവായിട്ട് ആദ്യകാലത്ത് ഉണ്ട്. അവിടെ അത് സമയത്ത് ഇടപെട്ട് തീർക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ എറിഞ്ഞ ബോംബ് ആരുടേതാണ് എന്ന് പറയാറൊന്നും ഞാനാണല്ല. പക്ഷേ അവരവരുടെ പാർട്ടിക്കാരെ ന്യായീകരിക്കുക എന്ന ആ ഒരു പരിമിതിയിലേക്ക് ദയവേത് രാഷ്ട്രീയ നേതൃത്വം ഒതുങ്ങിപ്പോകാൻ പാടില്ല. രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണ്. ഞാൻ ഇതിൻ്റെ പശ്ചാത്തലം പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ അക്രമമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് 5-ാം തീയതി ഞങ്ങളവിടെ തീരദേശ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCCയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പദയാത്ര ഫിക്സ് ചെയ്തതാണ്. അവിടെ KPC പ്രസിഡന്റ് ഉദ്ഘാടനവും ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം പങ്കെടുക്കാമെന്ന് ഏറ്റ് ഞങ്ങൾ പരിപാടി വെച്ചതാണ്. സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 5-ാം തീയതി അത് SSLC പരീക്ഷയുടെ മൈക്ക് പെർമിഷനുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റി വെച്ചതാണ്. ഞങ്ങളവിടെ ഇടപെട്ടിരുന്നു സമാധാനം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അത്തരം ഒരു നടപടി പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയോ സമാധാന യോഗം വിളിച്ച് ചേർക്കുക, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചേർക്കുക, സർവകക്ഷി യോഗങ്ങൾ വിളിച്ച് ചേർക്കുക, അങ്ങനെയുള്ളൊരു വർക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അക്രമങ്ങൾ സംഭവങ്ങൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലിടപെട്ട് അത് ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനും അത് അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതിനും പകരമായി ഉണ്ടായ നടപടികൾ അതാണ് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അക്കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതല്ലാതെ ഇതിനകത്ത് ഞാനിതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് ഞാൻ അക്കാര്യത്തിൽ ആദ്യമേ പറഞ്ഞു. അക്രമം ഉണ്ടാകുന്നത് അക്രമികളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ നേതൃത്വം കാണിക്കുന്ന ഈ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കൊണ്ടാണ്. അതിൽ നിന്ന് മാറി ഓരോ സംഭവം ഉണ്ടായാൽ അക്രമത്തെ ഒറ്റപ്പെടുത്തണം, അക്രമകാരികളെ ഒറ്റപ്പെടുത്തണം. അതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംരക്ഷണം കൊടുക്കാൻ പാടില്ല. എങ്കിലേ നാട്ടിൽ നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ പറ്റൂ. അതിന് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ നടപടികളുമായിട്ടാണ് പോലീസും പോകേണ്ടത്. ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു, പോലീസിന് നേരെ ഉണ്ടായ അക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള സംരക്ഷണം കൊടുക്കണം. പക്ഷേ പോലീസ് അതിനുശേഷം നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. ആരാണ് ഇതിനൊക്കെ സമാധാനം പറയുക? അവിടെ നിരപരാധികളായ സാധു മനുഷ്യരുടെ, അവരൊന്നും അക്രമത്തിന് പോയവരല്ല, വീട്ടിൽ കിടന്നുണങ്ങുന്ന ആളുകളാണ്. അവരുടെ ജീവനോപാധികളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. ആരിതിനൊക്കെ ഉത്തരം പറയും? ആർക്കാണ് ഇതിനൊക്കെ ഒരു ചുമതലയുള്ളത്? ഗവൺമെൻറ് ഒഴിഞ്ഞു ഗവൺമെൻറ്റും ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യമില്ല. അവിടെ സംഭവിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് അവിടെ പോയി കണ്ട ആളുകൾക്ക് അത് അറിയാൻ വേണ്ടി സാധിക്കും. കുട്ടികളുടെ കണ്ണിലെ ഭീതിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എന്ത് രാഷ്ട്രീയ നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റുക? ചിഞ്ചു കുട്ടികളുടെ ഞാനവിടെ പോയി കണ്ടതാ, കൊച്ചുകുട്ടികളുടെ മുഖത്ത് ഭീതി മാറിയിട്ടില്ല. അർദ്ധരാത്രി ഞെട്ടി ഉണർന്ന് പോലീസിൻ്റെ പരാക്രമം കണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആലോചിക്കണം. സമാധാനം നമുക്ക് പുനഃസ്ഥാപിച്ചേ പറ്റൂ, ക്രമസമാധാനം നില സംരക്ഷിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. എന്താണ് ബഹുമാനായ കൂട്ടായി ബഷീർ അവർക്ക് എന്താ പറയുന്നതെന്നുള്ളത്. കാരണം ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു അവിടെ പോലീസിന് കുറച്ച് വീഴ്ച സംഭവിച്ചുവെന്ന് CPI പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും കുറ്റക്കാരാക്കാനോ ആരെയും രക്ഷപ്പെടുത്താനോ ഒന്നുമില്ല. നമുക്കവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ, അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംയമനം പാലിക്കണം. ആരാണോ അക്രമത്തിൻ്റെ പക്ഷത്തുള്ളത് അവർ അതിന് പിന്മാറി അവരവരുടെ അണികളെ അവർ സമാധാനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ പോലീസ് അവിടുത്തെ ക്രമസമാധാന നില പരിപാലിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അതാണ് പോലീസ് നിർവഹിക്കേണ്ടത്. ഭീകരതയുടെ മറ്റു രൂപമായി പോലീസ് മാറാൻ പാടില്ല. വി വി പ്രകാശ്, കേരളത്തിലിപ്പോൾ എല്ലാ അതിക്രമങ്ങൾക്കും എല്ലാ വീഴ്ചകൾക്കും ഉത്തരവാദികൾ കുറെ SIമാർ മാത്രമാണ്. ഓരോ ദിവസവും പോലീസിന് വേണ്ടി മാപ്പ് പറയേണ്ടി വരുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് കുറ്റവാളികളായി കണ്ടെത്താനാവുന്നത് ചില SIമാരെയാണ്. അതിൽ ചിലരെയൊക്കെ സസ്പെൻഡ് ചെയ്യും, നിലനിർത്തും. അതാണോ കേരളത്തിലെ ക്രമസമാധാന നിലയിലെ ഈ വീഴ്ചയ്ക്കെന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ VE അബ്ദുറഹ്മാൻ MLA ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ അബ്ദുറഹ്മാൻ, ലീഗാണ് ഈ അക്രമത്തിൻ്റെ എല്ലാം ആണിക്കല്ലെന്ന മട്ടിലാണ് ശ്രീ അബ്ദുറഹ്മാൻ നിയമസഭയിലും പ്രസംഗിച്ചത്. എന്ന് മാത്രമല്ല, അതിൻ്റെ ചില കാരണങ്ങളും പണം വരുന്ന വഴികളുമൊക്കെ പ്രസംഗത്തിൽ പരാമർശ വിഷയവുമാക്കി. ലീഗാണോ ഈ കലാപത്തിൻ്റെ എല്ലാം പിന്നിൽ? ഈ താനൂരിലെ തീരദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവിടെ 1988 മുതൽ തന്നെ വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഉണ്ണിയാൽ പ്രദേശത്ത്
മുസ്ലിം ലീഗ് വിട്ട് ഒരു സംഘം ആളുകൾ സി പി എമ്മിൽ ചേരുകയും അതിനുശേഷം മുസ്ലിം ലീഗ് ആ പിന്നെ സി പി എമ്മിൽ ചേർന്ന് ആക്രമിക്കൽ ചെയ്തതിന് ശേഷമാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഘട്ടം ഘട്ടമായി സി പി എമ്മിൻ്റെ ആ വളർച്ചയാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം. നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ ശേഷം അവിടങ്ങളിൽ പ്രാദേശികമായി നിരവധി പ്രശ്നങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ശ്രീ അബ്ദുറഹ്മാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ചത് കൊണ്ടാണോ? സ്വാഭാവികമായും കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുന്ന ഒരു പ്രദേശമാണ് താനൂർ. സി എച്ച് മുഹമ്മദ് കോയ തൊട്ട് അന്തരിച്ച ഇ എം എസ് സാഹിബ് മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇ എം എസ് സാഹിബ് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് താനൂർ. അവിടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചരിത്രത്തിൽ ആദ്യമായി ഞാൻ വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നിരവധിയായ കുഴപ്പങ്ങളായിരുന്നു. ജാഥയെ ആക്രമിച്ചു, എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ വാഹനത്തെ ആക്രമിച്ചു, ആ പ്രചരണ ഭാഗത്തിലുള്ള 2 വാഹനങ്ങൾ എറിഞ്ഞു തകർത്തു. ഇതെല്ലാം ഉണ്ടായ സംഭവങ്ങളാണ്. അതിനുള്ള തിരിച്ചടിയാണോ ഇപ്പോൾ നടക്കുന്നത്? ഒരിക്കലുമല്ല. അതിനുശേഷം നമ്മൾ നിരന്തരമായി ഏത് പൊതുയോഗങ്ങളായാലും ഏത് വേദികളായാലും നമ്മൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം വേദികൾ ലഭിക്കുന്നോ ആ വേദികളെല്ലാം തന്നെ നിങ്ങൾ തമ്മിൽ കലഹിക്കരുത്, നമുക്ക് വേണ്ടി തീരദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. ഇതനുസരിച്ച് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കി വരികയാണ്. അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി ആയാലും മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹൈസ്കൂളുകളായാലും അവിടുത്തെ എൽ പി സ്കൂളുകൾ നിരവധിയായിട്ടുള്ള. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് ഒരു പക്ഷത്തു നിന്ന് ഇവിടെ പെരുമാറുന്നത്? അതാണ് ആക്ഷേപം ശ്രീ ഷംസുദ്ദീൻ്റെ അടക്കം. ഒരിക്കലും പോലീസ് ഒരു പക്ഷത്തു നിന്ന് പെരുമാറുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രശ്നങ്ങളിൽ മുസ്ലിം പിന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അവിടെ 4 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവത്തിൻ്റെ ആ പ്രദേശം ഞങ്ങൾ സന്ദർശിക്കേണ്ടായി. 8 വീടുകളാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അടിച്ചു തകർത്തത്. ആ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്ന് ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകനും അവിടെ ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തനം നേതൃത്വം കൊടുക്കാനോ പോയിട്ടില്ല. പക്ഷേ ശ്രീ അബ്ദുറഹ്മാൻ ഇവിടെയെല്ലാം സന്ദർശിച്ചു പോയതിന് പിന്നാലെയാണ് കലാപം. കലാപത്തിന് പ്രേരിപ്പിക്കാനും പിന്തുണ ഉറപ്പിക്കാനുമാണ് പോയതെന്നാണ് ലീഗിൻ്റെ ആക്ഷേപം. ഒരിക്കലുമല്ല. നമ്മളെന്നാണ് അവിടെ ചെന്ന് പറഞ്ഞത്? അവിടുത്തെ പോലീസുകാരെ വിളിച്ചു പറഞ്ഞു ഇവിടെ നമുക്ക് സമാധാനമാണ് വേണ്ടത്, ആ രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ അണികളോട് എന്താ പറഞ്ഞു, ഒരിക്കലും ഈ പ്രദേശങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പോലീസിനോട് ഈ ഇവിടെ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് ശ്രീ അബ്ദുറഹ്മാൻ നിർദ്ദേശിച്ചിരുന്നോ? തീർച്ചയായും. എന്നിട്ട് എന്തേ പോലീസ് അത് ചെയ്തില്ല? തീർച്ചയായും പോലീസിൻ്റെ ബീറ്റ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത രാത്രി മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ ആളൊഴിഞ്ഞൊരു വീടുണ്ട് തൊട്ടടുത്ത് ഈ കൂട്ടത്തിലുള്ള. ആ വീട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പെട്രോൾ ഒഴിച്ച് ആ വീടിന് തീ കൊടുക്കുകയത്. അത് ലീഗ് പ്രവർത്തകരുടെ വീടിന് അവർ തന്നെ തീ കൊടുക്കേണ്ടത്, അതാണ് സത്യം. അത്തരത്തിലുള്ള പ്രചരണമാണ്. അവർ താമസിക്കുന്ന വീടല്ലേ, അവർ ആശുപത്രിയിലായതുകൊണ്ടല്ലേ അവിടെ ഇല്ലാതിരുന്നത്? ആ സമയത്ത് അവിടെ ആളുണ്ടായിരുന്നില്ല. ആ വീട്ടിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയത്. പെട്രോൾ ഒഴിച്ചല്ല, പെട്രോൾ ബോംബ് പറഞ്ഞു. പെട്രോൾ ബോംബ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയത്, പെട്രോൾ ബോംബ് ഒഴിച്ചതല്ല. അതെല്ലാം ഇത്തരത്തിലുള്ള വെറും പ്രചരണങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇന്ന് മനസ്സിലാവുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ സ്ഥലം MLA ആ സ്ഥലത്തെത്തി പോലീസിനോട് ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. പക്ഷേ അതിന് പിന്നാലെ അതിക്രമം പൊട്ടിപ്പുറപ്പെടുന്നു. ഒരു പത്രം ഈ മറൈൻ ഡ്രൈവിൽ ശിവസേന ചൂരൽ പ്രയോഗം നടത്താൻ പോകുന്നു എന്ന് വാർത്ത കൊടുക്കുന്നു. അതിന് പിന്നാലെ അവർ ചൂരൽ പ്രയോഗം നടത്തുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു. നിങ്ങളൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ നോക്കി നിൽക്കാനുള്ളതാണോ കേരളത്തിലെ പോലീസ്? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തീരദേശം വളരെ സെൻസിറ്റീവാണ്. പക്ഷേ വളരെ സ്നേഹമുള്ള ആളുകളാണ് ആ ഭാഗത്തുള്ളത്. താനൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തതിനെ സംബന്ധിച്ച് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കേസ് നിൽക്കുകയാണ്. SSLC പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകാൻ പറ്റാതെ ഇന്നും ആ വീട്ടിൽ നിന്ന് തന്നെ ഫോൺ ചെയ്തിരുന്നു. നിരവധിയായ പിന്നെ +2 പഠിക്കുന്ന കുട്ടികളെ നിരവധിയായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോലീസിനോട് പറഞ്ഞത്, എന്ത് തീർച്ചയായും നിങ്ങൾ ജാഗ്രത ആയിരിക്കണം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ നീങ്ങാൻ പാടില്ല, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഷംസുദ്ദീൻ, ഇതാണോ നിയമസഭയിൽ നിങ്ങൾ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉയർത്തും,
നിങ്ങൾക്കൊക്കെ സ്വാധീനമുള്ള സ്ഥലത്ത് പെൺകുട്ടികളെ വഴിയിലിറങ്ങാൻ സമ്മതിക്കില്ല. അല്ല, ഇതൊക്കെ ഒരു കെട്ടുകഥയാണ്. ഈ പെൺകുട്ടികളെ ഇനി അങ്ങനെ ഏതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ച് നടക്കുന്ന കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഞാൻ ഇവിടെ ഇപ്പം നേരത്തെ ബഷീറും തുടർന്ന് എൻ്റെ സ്നേഹിതൻ അബ്ദുറഹിമാനും ഒക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ രണ്ടാളും കൂടി പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയാനുള്ളൊരു സമയം എനിക്ക് അനുവദിക്കണം. ഒന്ന്, ലീഗ് തോറ്റത് കൊണ്ടാണ് താനൊരു അക്രമമുണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറയുന്നത് ലീഗ് തോറ്റത് കൊണ്ടല്ല, അവിടെ അക്രമമുണ്ടായത് സി പി എമ്മും ഇടതുപക്ഷം ഇത്തവണ ആദ്യമായിട്ട് ജയിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ ജയിച്ചതിൻ്റെ ഹുങ്കിൽ ഭരണവും കിട്ടിയപ്പോൾ പോലീസ് ഏകപക്ഷീയമായി നിന്നുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ നിയമസഭയിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ താനൂരിൽ ചരിത്രത്തിൽ ആദ്യമായി ജയിച്ചു, ജയമൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്, പഴയ താനൂരല്ല, ഡീ ലിമിറ്റേഷന് ശേഷം താനൂര് ഇരു മുന്നണികൾക്കും നേരിയ വ്യത്യാസമുള്ള ഒന്നാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിനെ ജയിച്ചു. ഞാൻ പറയട്ടെ, 5 പഞ്ചായത്തുകൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്, 5 പഞ്ചായത്തുകൾ. അപ്പോൾ നേരിയ വ്യത്യാസത്തിനാണ്. പിന്നെ ആ തെരഞ്ഞെടുപ്പിലെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹിതൻ അബ്ദുറഹിമാൻ എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനാകുന്നത്, ഇടതുപക്ഷമായിട്ടാണോ ജയിച്ചത്, ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഇവിടെ ഈ അതിക്രമങ്ങൾക്ക് മുഴുവനും ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും സമീപനങ്ങളാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഉണ്ണിയാലൊന്നും ലീഗ് പ്രവർത്തകന്മാർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ കൊല്ലപ്പെട്ടതൊരു ലീഗ് പ്രവർത്തകനാണ്, അല്ലാതെ സി പി എമ്മുകാർക്ക് അവിടെ ഒരു പരിക്കുണ്ടായിട്ടില്ല. ഒരു ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട, ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ റാഷിദ് വർഷങ്ങൾക്ക് മുമ്പ്, 20 കൊല്ലം മുമ്പ് കൊല്ലപ്പെട്ട, 10, 15, 20 കൊല്ലം കൃത്യമായി ഞാൻ സമയം, ഏതായാലും 10, 15 കൊല്ലം മുമ്പാണ് കൊല്ലപ്പെട്ട സ്ഥിതിവിശേഷമാണ്. അതിനുശേഷം ഞങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യം പോലും സി പി എമ്മിൻ്റെ ചില അക്രമകാരികളായിട്ടുള്ള ആളുകൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുള്ള പ്രദേശം. 2000 പേർ പ്രതികളായ കേസ്, ഇത് പരിക്കേറ്റവരിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അറസ്റ്റിലായവരിൽ സി പി എംകാരും ലീഗും. ഇപ്പോൾ പഴയ കണക്കുകളൊന്നുമല്ല, പുതിയ കണക്കിൽ തന്നെ രാഷ്ട്രീയ പിന്തുണയോടെ നടക്കുന്ന അക്രമത്തിൻ്റെ കഥയല്ലേ വെളിപ്പെടുന്നത്? അല്ല, ഞങ്ങളിതിന് പിന്തുണക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഒരു കൃത്യമായ ഒരു സംസാരത്തിന്. ഇപ്പോൾ സ്ഥിരമായ അക്രമങ്ങൾ നടക്കുന്നിടത്ത് പോലീസും ഗവൺമെൻറ് എന്താ ചെയ്യുക? ഒരു സമാധാന കമ്മിറ്റി ഉണ്ടാവും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ സമാധാന കമ്മിറ്റി കാണുന്നു. പാലക്കാട്ടും കണ്ണൂരും ഒക്കെ തൊട്ടു പിന്നാലെ അക്രമമാണ്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ അത് വേണ്ടെന്ന് വെക്കാതെ, അണികളെ നിലച്ചു നിർത്താതെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കാതെ ഏത് അക്രമമാണ് അവസാനിക്കാൻ? ഇവിടെ വളരെ ഭംഗിയായി സംസാരിക്കുകയും എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിയെ അക്രമിച്ചും തകർത്തും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം മറുഭാഗത്ത് നടത്തുകയും ചെയ്യാൻ ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ച പോലെ ഈ തീരദേശ മേഖലയിലൊക്കെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് തന്നെയാണ് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളത്. ഈ താനൂരിൽ അവിടുത്തെ സി പി എം നേതാവ് ഈ അക്രമ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ശ്രീ ജയൻ, എന്താ പോലീസ് പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാട്? പിന്നെ സി പി എം ലീഗ് സംഘർഷം ഉണ്ടായി, അത് സാധാരണ ഒരു സംഘർഷമാണ്. അത് ലീഗും സി പി എമ്മും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഘർഷമാണ്. അതുകൊണ്ട് അവിടെ ഇടപെടേണ്ടതില്ല, ഒരു തമ്മിൽ അടിക്കട്ടെ. ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് പറയാണ്. പിന്നെ മറ്റേ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർത്ത്, അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താ, നിങ്ങൾ തമ്മിൽ തല്ലിച്ചത്തോ, ഞങ്ങളൊരു നിലപാട് സ്വീകരിക്കില്ല. അപ്പോൾ ഇതിനൊരു മുൻവിധിയോട് കൂടിയിട്ടാണ് കാണുന്നത്. എന്താണ് ഈ തീരപ്രദേശങ്ങളിലെ ഈ അക്രമ സംഭവങ്ങളുടെ ബേസിക്കായ കാരണം എന്താണ്? ഇത് അന്വേഷിക്കാനോ അതാ കാരണങ്ങൾ കണ്ടെത്തി അത് അമർച്ച ചെയ്യാനോ പോലീസ് തയ്യാറാവുന്നില്ല. ഞങ്ങളെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റിനെ അമർച്ച ചെയ്യാൻ പോലീസിന് സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ന്യായീകരിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ ഇത് അമർച്ച ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിസ്സംഗത ഭാവിക്കുകയാണ്. സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് പോകുന്നില്ല. പോലീസ് പിന്നെ റോട്ടുമ്മ നിൽക്കും. ആ റോട്ടുമ്മ നിന്നിട്ട് പോലീസ് സംഘർഷം നടക്കുന്ന തീരപ്രദേശത്താണ്, അവിടെ ലീഗ് അക്രമികൾ വ്യാപകമായ സംഘർഷങ്ങൾ അഴിച്ചുവിടുകയാണ്. ശ്രീ ബഷീർ, ഇത് ക്രമസമാധാന വീഴ്ചയുടെ ഒരു സാക്ഷ്യമാണ്. സി പി എം നേതാവ് തന്നെ പറയുന്നു പോലീസ് നോക്കി നിൽക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഇതല്ലേ ശ്രീ ശംസുദ്ദീനും ശ്രീ വി വി പ്രകാശും പറയുന്നത്? സി പി എം നേതാവ് സഖാവ് ജയൻ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടല്ലോ. അക്രമം അഴിച്ചു വിടുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ്. ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ അക്രമം അഴിച്ചു വിടുന്നുണ്ട്. ആ അക്രമം അഴിച്ചു വിടുന്നതിനെ ശക്തമായി എതിർത്ത്
പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് അല്ല പോലീസിന്റെ നിലപാട് അദ്ദേഹം പറയുന്നത് ലീഗും സിപിഎമ്മും തമ്മിലടിച്ചു തീർത്തോളൂ. സിപിഎം ചൂണ്ടിക്കാണിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പോലീസാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതല്ല ശ്രീ ബഷീർ, ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന നില ആർക്കും പറയാം? ക്രമസമാധാന നില പക്ഷെ സംഭവം ഉണ്ടാകുന്നത് ഉറപ്പാക്കേണ്ടത് ആരാണ്? ഉണ്ണിയാൽ പ്രദേശത്ത്. ഇതാണ് ഈ സിപിഎം നേതാവ് പറഞ്ഞതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിൽ ക്രമസമാധാനം തകർന്നില്ലേ? താനൂരിൽ തകർന്നില്ലേ? പോലീസ് നോക്കി നിൽക്കുകയല്ലേ? കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതിന് പകരം ഈ രാജ്യത്താകെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ്. അത് നിങ്ങളും കൂടി ഏറ്റെടുക്കേണ്ടതില്ല. ശ്രീ അബ്ദുറഹ്മാൻ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ, താനൂരിൽ പോലീസ് നോക്കി നിൽക്കുകയാണെന്ന സിപിഎം നേതാവ് ജയന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അവിടെ ക്രമസമാധാനം തകരുന്നതിന്റെ ഉത്തരവാദി ആരാണ്? ഞങ്ങൾ ജയിച്ചത് കൊണ്ടാണ്. സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന സംഭവം കാര്യങ്ങൾ പരിശോധിച്ചു, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, ഉണ്ടായതല്ലേ, മറ്റുള്ള സ്ഥലം മാറ്റി, നടപടികളെടുത്തു. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യേണ്ട അന്വേഷണം നടക്കും. ഓരോ നടപടിയും പോലീസ് സേനയ്ക്ക് സന്ദേശമാകണം. നിങ്ങൾ വാളയാറിൽ നടപടിയെടുത്തു, പിന്നെയും പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ആവർത്തിക്കുന്നു. ഇവിടെ കൊച്ചിയിൽ നടപടിയെടുത്തു, പോലീസ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നു. ഇവിടെയും താനൂരിലും അതുതന്നെ സംഭവിച്ചു, പോലീസ് നോക്കി നിൽക്കുന്നു. അതിനല്ലേ ഒരു പോലീസ് സേന നിർവീര്യമാണെന്നോ ക്രമസമാധാനം പാലനത്തിൽ നോക്കുകുത്തിയാണെന്നോ ഉള്ള വിമർശനം ഉണ്ടാക്കുന്നത്? നമുക്ക് വിനു ഇതിൽ ഇപ്പോൾ പറയുന്നു, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നില്ല, മറ്റുള്ള ജില്ലാതലത്തിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നില്ല, പോലീസുകാർ ഇത്തരത്തിൽ ചെയ്യുന്നു, നിരവധിയായ പരാതികൾ ഉണ്ടാവുന്നു എന്ന് പറയപ്പെടുന്നു, പ്രചരിപ്പിക്കപ്പെടുന്നു. സ്വാഭാവികമായും ഒരു സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് തിരുത്താനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാവുന്നു. ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും പോലീസായാലും അവരും കേരള ഇന്ത്യക്കാരാണ്. ഇതിവിടെ സമാധാനവും അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരാണെന്ന് അവർക്ക് കൂടി ബോധ്യമുണ്ടാവണം. സ്വാഭാവികമായും അതല്ലേ വേണ്ടത്? ശ്രീ പ്രകാശ്, പോലീസ് നോക്കി നിൽക്കുകയാണെന്ന് പറയുന്നത് അവിടുത്തെ സിപിഎം നേതാവ് തന്നെയാണ്, ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെയാണ്. ഞാനും അത് തന്നെയല്ലേ ചർച്ചകളുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ആരംഭത്തിലെ മുളയിലെ നുള്ളി അവിടെ വേണ്ടത്ര ജാഗ്രത പാലിച്ച് അവിടെ സമാധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ പോലീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറിൻ്റെ പാർട്ടാണ്, എം എൽ എയും ഗവൺമെൻറ്റിൻ്റെ പാർട്ടാണ്, എം എൽ എയുടെ ജനപ്രതിനിധി കൂടിയാണ്. ഇതൊന്നും ബോധ്യമായിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ചെയ്യേണ്ടതായിരുന്നു, ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. സമാധാന യോഗങ്ങൾ വിളിച്ചിട്ടില്ല, സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല, സമാധാന സന്ദേശങ്ങൾ നടന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയാൽ കുറ്റവാളികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ആ കുറ്റവാളികൾ ആരാണെങ്കിലും ശരി, അവരുടെ രാഷ്ട്രീയം ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അവരെ മാറ്റി നിർത്തണം. സമൂഹത്തിൻ്റെ ചുമതലയാണത്. ആ ചുമതല നിർവഹിച്ചിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് പോയത്. ആദ്യം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗത, പിന്നീട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിക്രമം. അങ്ങനെയാണോ ഒരു കാര്യത്തെ മാനേജ് ചെയ്യേണ്ടത്? ഇത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയല്ലേ? ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലൊരു നയം വേണ്ടേ? ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു നയം പോലീസിനുണ്ടാകണ്ടേ? ചെറിയ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി. അതിന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളെന്നുള്ളതിൽ ഞാൻ പറയുന്നു, പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി തേടേണ്ട ചുമതലയും ഭരണപക്ഷത്തിനുണ്ട്. തീർച്ചയായും ശ്രീ വി അബ്ദുറഹ്മാൻ എം എൽ എ, എല്ലാവർക്കും നന്ദി. പക്ഷേ കേരളത്തിൽ കാശ്മീരിനെ പോലെ പോലീസ് നടപടികൾ നടക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നത് കേരള നിയമസഭയിലാണ്. കേരളത്തിൽ താനൂർ പലസ്തീനാണോ എന്ന് ചോദിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ അതിക്രമങ്ങളിൽ വലിയ വായിൽ വാഗ്വാദങ്ങൾ നടത്തിയവരും പ്രക്ഷോഭങ്ങൾ നയിച്ചവരും സ്വന്തം സംസ്ഥാനത്തെ ഈ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് മാത്രമാണ് ന്യൂസ് അവറിന് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദി എല്ലാവർക്കും. ഇടവേളയ്ക്ക് ശേഷം നേരണ്ടേ. നമസ്കാരം.